കെ എം മാണിയുടെ മകൻ ജോസ് കെ എം മാണിയെ 10 പരദൂഷണം പറഞ്ഞിട്ട് കുറച്ച് നാളായി എന്നാണ് ചില പ്രേക്ഷക സുഹൃത്തുക്കളുടെ അഭിപ്രായം. പ്രത്യേകിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പാലായിൽ ചാഴിക്കാടനെ ചിലത് ഓർമ്മപ്പെടുത്തിയതിനെ പ്രതിപക്ഷം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ സമയത്ത് പരദൂഷണം വേണ്ട എന്ന് കരുതിയാലും ഈ പ്രേക്ഷകർ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് അവരുടെ വികാരം മാനിച്ച് ജോസിൻ്റെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടാം. ജോസിൻ്റെ ഒന്നാമത്തെ പോരായ്മ ഇരട്ടത്ത് കാല് തിരുമുന്ന സ്വഭാവമാണ്. ഒരു പിതാവിന് 4 മക്കളുണ്ട്. ഒരു മകൻ എന്നും രാത്രി അപ്പൻ കിടന്നു കഴിയുമ്പോൾ കാൽക്കൽ ചെന്നിരുന്ന് കാല് രണ്ടും തിരുമ്മിക്കൊടുക്കുമായിരുന്നു. ഇത് കണ്ട അവൻ്റെ അമ്മാവൻ ഒരു ദിവസം അവനോട് പറഞ്ഞു, മോനെ ഇരട്ടത്ത് കാല് തിരുമ്മിയിട്ട് ഒരു കാര്യവുമില്ല, നീ ഒരു വിളക്ക് തെളിച്ചു വെച്ചിട്ട് കാല് തിരുമ്മി കൊടുക്ക, എന്നാലേ അപ്പൻ സ്വത്ത് വീതം വെക്കുമ്പോൾ നിന്നെ ഗൗനിക്കുകയുള്ളൂ. ജോസിൻ്റെ കാര്യം ഏതാണ്ട് ഇതുപോലെയാണ്. ജോസ് ബൈബിൾ വായിച്ചതിൻ്റെ കുഴപ്പമാകാം, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന വാക്യം മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും. ഏതായാലും കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്ന കാർഷിക മേഖലയ്ക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത കാലം അത് 2 പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, പക്ഷേ കർഷകർക്ക് വേണ്ടി വാദിക്കാൻ അവർ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് പരാജയമാണെന്ന തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് കേരള കോൺഗ്രസ് ഉണ്ടായതും കർഷകർ അവരിൽ വിശ്വാസം അർപ്പിച്ചത്. കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കൂട്ടുകക്ഷി ഭരണമായതിനാൽ പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിലും കെ എം മാണി കർഷകർക്ക് വേണ്ടി പലതും ചെയ്തതാണ്. ഒടുവിൽ തൻ്റെ 13-ാമത്തെ ബഡ്ജറ്റിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു തുക മാറ്റിവെച്ച് ഉൽപ്പന്നത്തിന് 150 രൂപ മിനിമം വില നിശ്ചയിച്ചത്. 2016 ശേഷം ഏതാണ്ട് 2,000 കോടി രൂപയാണ് ഈ ഇനത്തിൽ റബ്ബർ കർഷകർക്ക് ലഭിച്ചത്. കെ എം മാണിയുടെ 13-ാം ബഡ്ജറ്റ് അദ്ദേഹത്തെ കൊണ്ട് അവതരിപ്പിക്കില്ല എന്നത് കോൺഗ്രസിലെ ചിലരുടെ നിർമ്മിത ബുദ്ധിയും തിരക്കഥയുമായിരുന്നു. കെ എം മാണിയോട് ബഡ്ജറ്റ് അവതരിപ്പിക്കാതെ പുറത്ത് മാറി നിൽക്കണമെന്ന നിർദ്ദേശം വരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും വന്നിരുന്നു. കാരണം പോകുന്ന പോക്കിൽ കയ്യടി നേടുന്ന എന്തെങ്കിലും കെ എം മാണി ചെയ്തിരിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് ഭയമുണ്ടായിരുന്നു. ഒടുവിൽ ബഹളത്തിനിടയിൽ 300 കോടി രൂപ റബ്ബറിൻ്റെ മിനിമം വിലയിലേക്ക് വകയിരുത്തിയതും ബഡ്ജറ്റ് മേശപ്പുറത്ത് വെച്ചുവെന്ന് മാണി പറഞ്ഞ് നിയമസഭ വിട്ട് ഇറങ്ങിയതും ചരിത്രം. ഇതിലെ ഏറ്റവും നാണം കെട്ട മണി കണ്ടത് കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലാണ്. റബ്ബർ വില സ്ഥിരതാ ഫണ്ട് അവതരിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ മകന് വോട്ട് ചെയ്യണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന കോൺഗ്രസ്സുകാർക്ക് നാണോ മാനോ ഇല്ലയെന്ന് ഓർത്തുപോയി. ഇത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. 2 പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ബഫർ സോൺ വിഷയത്തിൽ ആകാശ സർവേ പലവട്ടം മാറ്റിമറിച്ച് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും ജോസിൻ്റെയും ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം. വന്യജീവി ആക്രമണത്തിനെതിരെ മുന്നണിയിലും ഭരണത്തിലിരുന്നതുകൊണ്ടും ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചതും അതിൽ നടപടികൾ എടുപ്പിച്ചതും ജോസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ശക്തമായ ഇടപെടൽ മൂലമാണെന്ന് എത്ര പേർക്കറിയാം. ഭൂമി പതിവ് നിയമം, ഉപാധിരഹിത പട്ടയം തുടങ്ങി 1960 ഏറ്റെടുത്ത വനം അത് തിരിച്ചെടുത്ത് അതിൽ നിന്നും ഭൂരഹിതർക്ക് പട്ടയം നൽകണമെന്നുള്ള ഉപാധി വെച്ചതും അതിനുവേണ്ടി സർക്കാർ നടപടി സ്വീകരിച്ചതും കേരള കോൺഗ്രസിൻ്റെയും ജോസിൻ്റെയും ശക്തമായ നിലപാട് മൂലമാണെന്ന് എത്ര പേർക്കറിയാം. ഇതാണ് പറഞ്ഞത് ജോസ് ഇരട്ടത്ത് കാല് തിരുമുന്നതെന്ന്. ബാർക്കോഴ കേസിൽ കേരള കോൺഗ്രസ് പാർട്ടി നിയമിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കെ എം മാണി മാധ്യമങ്ങൾക്ക് നൽകിയപ്പോൾ അത് പാർട്ടി നിലപാടല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് സി എഫ് തോമസിനെ കൊണ്ട് പറയിക്കാൻ പത്രക്കാരെയും കൂട്ടി ചങ്ങനാശ്ശേരിക്ക് പോയവനാണ് ജോസിൻ്റെ മാധ്യമ സിംഹങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സഹായി. അയാളറിയാതെ ഒരു വാർത്തയും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പുറത്ത് വരരുതെന്നാണ് അയാളുടെ താല്പര്യം. ഇവനെയൊക്കെ തിരിച്ചറിയാനും മാറ്റി നിർത്താനും ജോസിന് അറിയില്ലെന്നതാണ് ജോസിൻ്റെ 2-ാമത്തെ പോരായ്മ. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്ന് പറയുന്നത് പോലെ 2014 ഒക്ടോബർ 31 മുൻപും ശേഷവും കൂടാതെ പാർട്ടിയുടെ പിളർപ്പിന് ശേഷം എന്നൊരു കാലവും കൂടി ഉണ്ടെന്ന് ഓർമ്മിക്കണം. ജോസിന് പക്ഷേ അത് ഓർമ്മയില്ലെന്നാണ് പല പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കുന്നത്. കെ എം മാണിക്കെതിരെ കോൺഗ്രസിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ആരോപണത്തോടെ അന്ന് വരെ കെ എം മാണിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരായ മുഴുവൻ പേരും ഇറങ്ങി ഓടി. എല്ലാവർക്കും ഭയമായിരുന്നു, കാരണം മടിയിൽ കനമുണ്ടായിരുന്നു. അന്ന് വരെ കളത്തിലില്ലാതിരുന്ന ചിലർ അന്ന് മുതൽ കൂടെ നിന്ന് പൊരുതി. ഇത് നഗ്നമായ സത്യമാണ്, പാലക്കാർക്കെല്ലാവരും അറിയാവുന്ന സത്യമാണ്. ബാർക്കോഴ ആരോപണത്തെ അറബിക്കടലിൽ എറിഞ്ഞു, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചു.
ഇതിനിടെ കഴുകന്റെ പ്രതീക്ഷയോടെ പാർട്ടി പിടിച്ചെടുക്കാൻ ഇടഞ്ഞു നിന്ന ജോസഫിനെയും കൂട്ടരെയും ഒതുക്കി കലിപോണ്ട കോൺഗ്രസ് മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കി. എൽ ഡി എഫിൽ ഘടകകക്ഷിയായി കയറി അന്ന് മുതൽ ജോസിന്റെ പഴയ അടുപ്പക്കാരും പിരിവുകാരും തൻകാര്യ പ്രമാണികളും തിരിച്ചെത്തി. അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഭരണത്തിൽ പങ്കാളികളാകാനും വേണ്ടി എല്ലാ സ്ഥാനമാനങ്ങളും പിടിച്ചു വാങ്ങി. ഇവിടെ ജോസിന് തെറ്റിയെന്ന് പറയാതെ വയ്യ. ഉദാഹരണങ്ങൾ പലതുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ജോസ് പൊട്ടനാണോ അതോ പൊട്ടനാക്കിയതാണോ സംശയം തോന്നിപ്പോവും. ആരുടെയും കുറ്റമല്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട ആളായിരുന്നു ആലഞ്ചേരി പിതാവ്. ഒരു സഭ അധികാരിക്കും അപ്പുറം ശക്തമായ മാണി വിരോധം കൊണ്ടോ അതിശക്തമായ കോൺഗ്രസ് സ്നേഹം കൊണ്ടോ എന്നറിയില്ല, മാണിക്കെതിരെ നിന്നിരുന്ന ത്രിമേനിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക കാരണഭൂതൻ. പാർട്ടിക്കുള്ളിലെ തിരുത്തൽ ശക്തിയായി നിൽക്കാൻ വലിഞ്ഞുകയറി വന്ന ജോസഫിനും കൂട്ടർക്കും സമുദായത്തിൻ്റെ പിന്തുണ കൊടുത്തത് ആലഞ്ചേരി പിതാവും കൂട്ടരുമായിരുന്നു. ഒടുവിൽ ഈ ആലഞ്ചേരി മെത്രാൻ പറയുന്നത് കേട്ട് ചാലക്കുടി സീറ്റിൽ അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തിയെ മത്സരിപ്പിച്ചു. ആ പാവം എട്ട് നിലയിൽ പൊട്ടി. ആ സ്ഥാനാർത്ഥി അന്നും ഇന്നും ഒരു പാവമാണെന്നാണ് മാളൂർ പറയുന്നത്. കെ എം മാണിയെ ശക്തമായി എതിർത്ത് നിന്നിരുന്ന ആലഞ്ചേരി പിതാവ് അദ്ദേഹം പറഞ്ഞവനെ സ്ഥാനാർത്ഥിയാക്കുക വഴി ജോസ് തൻ്റെ കഴിവുകേട് കാണിക്കുകയാണ് ചെയ്തത്. എൽ ഡി എഫിൽ എത്തുന്നതിന് മുൻപ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉറപ്പുകൾ വാങ്ങണമായിരുന്നു. 15 അസംബ്ലി സീറ്റും 3 പാർലമെൻറ്റും സീറ്റും കിട്ടുമായിരുന്ന ഒരവസ്ഥയിൽ നിന്നും 12 നിയമസഭാ സീറ്റിലേക്ക് താഴ്ന്നു പോയത് മുന്നണിയുടെ ചർച്ചയ്ക്ക് വിട്ട വിദ്വാൻമാരുടെ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ജി പി മാർ മുതൽ കോർപ്പറേഷൻ വരെ വീതം വയ്പ്പ് നേരത്തെ നടത്തണമായിരുന്നു. എന്തിന് എല്ലാ പഞ്ചായത്തിലും ഒന്നും രണ്ടും സീറ്റ് വീതം ചോദിച്ചു വാങ്ങാൻ പോലും ആരുമില്ലായിരുന്നു. അത്ര ഗതികേടായിരുന്നു. എൽ ഡി എഫിൽ ചേർന്ന സമയത്ത് കഷ്ടകാലത്ത് കൂടെ നിന്നവരെ മുഴുവൻ ഒഴിവാക്കി പഴയ പിരിവുകാരെ മുഴുവൻ ചുമതല ഏൽപ്പിച്ചത് ജോസിൻ്റെ അപക്വമായ നീക്കമായിരുന്നു എന്ന് പറയാതെ വയ്യ. തെളിവുകൾ ഒരുപാടുണ്ട്, പറയാൻ ഒരുപാടുണ്ട്. ഒടുവിൽ ജോസ് ചോദിച്ചു വാങ്ങിയതൊന്നും വെളിച്ചത്ത് വന്നില്ല. ജോസിൻ്റെ അപക്വമായ തീരുമാനങ്ങൾ മുഴുവൻ കൂടുതൽ മസാല ചേർത്ത് പുറത്തു വരികയും ചെയ്തു. ജോസ് ഇപ്പോൾ വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുന്നവർ മുഴുവൻ ഒന്നല്ല പല വട്ടം താങ്കളെ തള്ളിപ്പറഞ്ഞവരാണ്. ഇനിയും ആദ്യമേ കിട്ടുന്ന അവസരത്തിൽ അവർ അത് തന്നെ ആവർത്തിക്കും. 2.5 കൊല്ലമായി കോർപ്പറേഷൻ ചെയർമാന്മാരുടെയും ജി പി മാരുടെയും ഒക്കെ കാലാവധി കഴിയാറായി. സാധിക്കുമെങ്കിൽ ആലഞ്ചേരി പിതാവിൻ്റെ ബന്ധുക്കളെയോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദേശിച്ച് ചീത്തയാക്കിയ മുൻ ന്യായാധിപന്മാരുടെ ബന്ധുക്കളെയോ നിങ്ങളെ സ്ഥാനത്തും അസ്ഥാനത്തും ഉപദ്രവിച്ച ആരുടെയെങ്കിലും ബന്ധുക്കളെയോ തെരഞ്ഞു പിടിച്ച് നിയമിക്കണം. കഷ്ടകാല സമയത്ത് കൂടെ നിന്നവരെ ആരെയും ഓർക്കരുത്, അവരെ നിയമിക്കരുത്. ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.